വെൽക്കം ബാക്ക് ഗൈസ്, ഫിങ് ടെക് മലയാളം. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഈ കണ്ട പർട്ടിക്കുലർ ട്രാൻസിഷനാണ് ചെയ്യാൻ പോകുന്നത്. ട്രാൻസിഷൻ അല്ലെന്നുണ്ടെങ്കിൽ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് വീഡിയോ. ഇപ്പോൾ ഫിൽമോറ 9 ട്യൂട്ടോറിയലാണ് ഈ പർട്ടിക്കുലർ വീഡിയോ പറ്റിയിട്ട്. ഇപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ആദ്യം മീഡിയ എടുക്കുക, ഫിൽമോറ ഓപ്പൺ ചെയ്യുക, അതിനുശേഷം മീഡിയ എടുക്കുക. ഇവിടെ സാമ്പിൾ കളേഴ്സ് ഉണ്ട്, സാമ്പിൾ കളേഴ്സിൽ ബ്ലാക്ക് എടുക്കുക. ബ്ലാക്ക് ആണ് ഏറ്റവും അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു കളർ, അതുകൊണ്ട് നമ്മൾ ബ്ലാക്ക് സെലക്ട് ചെയ്തു. അതിനുശേഷം ടൈറ്റിൽസ് എടുക്കുക, ടൈറ്റിൽസിൻ്റെ അവിടെ ടൈറ്റിൽസ് ക്ലിക്ക് ചെയ്യുക. ഈ ആദ്യത്തെ ടൈറ്റിൽ നമുക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം ഡബിൾ ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ടൈറ്റിലിൻ്റെ അവിടെ അഡ്വാൻസ്ഡ് ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ഈ ടൈറ്റിലിൻ്റെ പേര് മാറ്റാം, ട്യൂട്ടോറിയൽ. ഓക്കെ, ഇത് ഫോണ്ട് നമുക്ക് ഇമ്പാക്റ്റ് എന്ന് പറയുന്ന ഫോണ്ട്, കുറച്ച് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫോണ്ടാണ്, അതാക്കാം. ബിഗർ ഫോണ്ടാണ്, നമുക്ക് സൈസ് 180. ഓക്കെ, ദാറ്റ്സ് എനഫ്. അപ്പോൾ നമ്മൾ അത്രയും ചെയ്തു. സിമ്പിൾ കാണുന്നുള്ള ക്യാമറ പോലെ ആദ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്നാപ്ഷോട്ട് എടുക്കാൻ സാധിക്കും. ഇവിടെ സ്നാപ്ഷോട്ട് വന്നു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഈ ഇട്ട ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടും ഡിഫോൾട്ട് ടൈറ്റിലും നമുക്ക് ടൈം ലൈനിൽ നിന്ന് റിമൂവ് ചെയ്യണം. അതിനായിട്ട് സെലക്ട് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. സ്നാപ്ഷോട്ട് എടുത്തിട്ട് നമ്മളിനി ഫസ്റ്റ് ലെയറിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കും, ഫസ്റ്റ് ലെയറിലേക്ക് നമ്മളത് ആഡ് ചെയ്തു. ഇനി അതിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് കുറയ്ക്കാം. ഡ്യൂറേഷൻ ഇപ്പോൾ 5 ആണ്, അതിന് പകരം 125 ആക്കാം. 125. ഓക്കെ, അപ്പോൾ നമ്മൾ അത്രയും ചെയ്തു. ഇനി നമുക്ക് ഇനി ഇത്തിരി കൂടി ഇത് ബിഗർ ആക്കണം എന്നുണ്ടെങ്കിൽ ദാ ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്ത് ഇത്തിരി ബിഗർ ആക്കാം. പക്ഷേ ഒരു കാര്യം ഷുവർ ആയിരിക്കുക, ഇത് സെൻറ്ററിലായിരിക്കണം എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിത് സെൻറ്ററിലായിട്ട് കുറച്ചുകൂടി ബിഗ് ആയിട്ട് പ്ലേസ് ചെയ്തു. അപ്പോൾ നമ്മളിത് കുറച്ച് ഡ്രാഗ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്തു. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും ഇത് മിഡിലിൽ ആയിരിക്കണം എന്ന് ശ്രദ്ധിക്കുക, സെൻറ്ററിലായിരിക്കണം എന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഈ സ്നാപ്ഷോട്ടിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്രോപ്പ് ആൻഡ് സൂം എന്ന ഓപ്ഷൻ, അതിനെ ഓൾട്ട് പ്ലസ് സി പ്രസ് ചെയ്താൽ മതി ക്രോപ്പ് ആൻഡ് സൂം എടുക്കുക. അതിനുശേഷം അതിൽ പാൻ ആൻഡ് സൂം എടുക്കുക, എന്നിട്ട് അതിലെ ഇന്നർ പാർട്ടിൽ ക്ലിക്ക് ചെയ്യുക. അത് എന്നിട്ട് മാക്സിമം സ്മോൾ ആസ് പോസിബിൾ ആക്കുക, എത്രയും ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കുക. എന്നിട്ട് നേരെ നമുക്ക് വൈറ്റ് പോർഷനാണ് വേണ്ടത്, നമ്മളത് കൊണ്ട് സെൻറ്ററിലേക്ക് കൊണ്ടുവന്നു. സെൻറ്ററിലേക്ക് കൊണ്ടുവന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യുക. നമ്മൾ അങ്ങനെ സെൻറ്ററിലേക്ക് കൊണ്ടുവന്നത് ആ വൈറ്റ് ടെക്സ്റ്റിൻ്റെ ബിഗർ പാർട്ട് നമുക്ക് വേണം, അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്തത്. നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ സൂം ചെയ്ത് നേരെ ഇങ്ങനെ വന്നു. നമ്മളിനി ലാസ്റ്റ് ഫ്രെയിമിൻ്റെ സ്നാപ്ഷോട്ട് എടുക്കാൻ പോവുകയാണ്. അതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കംപ്ലീറ്റ്ലി നമ്മുടെ ഇപ്പോഴത്തെ ആ പർട്ടിക്കുലർ ആ വീഡിയോ എലമെൻറ്റ് കംപ്ലീറ്റ്ലി സൂം ഇൻ ആയിട്ടില്ല. ലാസ്റ്റ് ഫ്രെയിമിൻ്റെ സ്നാപ്ഷോട്ട് നമ്മൾ ഇങ്ങനെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എടുക്കാം, അല്ലെങ്കിൽ കൺട്രോൾ ഓൾട്ട് എസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്നാപ്ഷോട്ട് എടുക്കാം. അപ്പോൾ ആ സ്നാപ്ഷോട്ട് നമ്മൾ എടുത്തു. അപ്പോൾ സെക്കൻഡ് സ്നാപ്ഷോട്ട് നമ്മളിവിടെ ആഡ് ചെയ്തു, എന്നിട്ട് അതിൻ്റെയും ഡ്യൂറേഷൻ നമുക്ക് കുറയ്ക്കണം, 0.5 ആക്കി സെറ്റ് ചെയ്തു. ഓക്കെ, സെക്കൻഡ് സ്നാപ്ഷോട്ട് നമ്മൾ ക്രോപ്പ് ആൻഡ് സൂം സെലക്ട് ചെയ്തു, എന്നിട്ട് പാൻ ആൻഡ് സൂമിൽ എടുത്തിട്ട് ഔട്ടർ പാർട്ട് നമ്മൾ ഓൾറെഡി അത് സെലക്റ്റഡ് ആയി ഇരിക്കുകയാണ്, നമ്മളതാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഔട്ടർ പാർട്ട് നമുക്ക് ഇത്തിരി ചെറുതാക്കണം. അപ്പോൾ നമ്മൾ ഔട്ടർ പാർട്ട് കുറച്ച് സ്മോൾ ആക്കി, എന്നിട്ട് നമ്മൾ ഇന്നർ പാർട്ടിലേക്ക് വരുന്നു. ഇനി ഇന്നർ പാർട്ട് നമുക്ക് മാക്സിമം വൈറ്റ് പാർട്ട് കിട്ടുന്ന പരുവത്തിൽ സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോഴോ സെൻറ്ററിലേക്ക് നമുക്ക് ഏകദേശം ഒരു സെൻറ്ററിൽ കിട്ടും. അപ്പോൾ അത് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം നമുക്ക് വൈറ്റ് പാർട്ട് കിട്ടുന്ന പരുവത്തിലായിരിക്കണം നമ്മളത് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഏകദേശം സെൻറ്റർ വരുന്ന പരുവത്തിൽ ഇപ്പോൾ വൈറ്റ് പാർട്ടാണ്. അപ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ആവശ്യമുള്ള വീഡിയോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ സാമ്പിൾ വീഡിയോസ് അവൈലബിൾ ആണ്. ഫസ്റ്റ് ടൈം ലൈൻ 1 എന്ന് പറയുന്ന ടൈം ലൈനിൽ നമ്മൾ ഒരു വീഡിയോ ഇപ്പോൾ ആഡ് ചെയ്തു. ഇനി നമ്മൾ ഈ ആദ്യത്തെ സ്നാപ്ഷോട്ടിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഷോ പ്രോപ്പർട്ടീസ് ഓൾട്ട് പ്ലസ് ഇ പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് അവിടെ നിന്ന് വന്നിട്ട് കോമ്പോസിറ്റിങ്ങിൽ പ്ലസ് ചെയ്യുക, എന്നിട്ട് ബ്ലെൻഡിങ് മോഡ് മൾട്ടിപ്ലൈ ആക്കുക. ഓക്കെ, അപ്പോൾ അത് അവിടെ ട്രാൻസ്പെറൻ്റ് ആയതായിട്ട് കാണാം. അതിനുശേഷം രണ്ടാമത്തെ സ്നാപ്ഷോട്ടിലും ഇതേ പ്രോസസ്സ് നമ്മൾ ചെയ്യും, ഷോ പ്രോപ്പർട്ടീസ് മൾട്ടിപ്ലൈ കോമ്പോസിറ്റിങ്ങിൽ മൾട്ടിപ്ലൈ, എന്നിട്ട് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ദാറ്റ്സ് ഓൾ ഗൈസ്, നമ്മൾ ആ ട്രാൻസിഷൻ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇതുപോലെ ഉപകാരപ്രദമാകുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ഗുഡ് ബൈ.